മാനവർക്കായി ജീവനെ നൽകി മഹത്തരമാകും ഈ ബലിവേദിയിൽ സ്മരണയിൽ അനുരഞ്ജിതരായി അർപ്പിതരാകാം കൂദാശയിൽ അൾത്താരയിൽ അനുതാപമോടി അണിചേർന്നിടാം സ്നേഹം മാനസമാകെ നൽകാമി സ്നേഹ കൂട്ടായ്മയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. വിശുദ്ധ ബലി അർപ്പിക്കുക. നമ്മൾ വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ അലോഷ്യസ് കുരിശിങ്കൽ, സെലീന തോമസ് വെളുത്തേട, ചിന്നമ്മ ഫ്രാൻസിസ് നടുവിലെ വീട് എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയ ക്രിസ്തുദയം സ്നേഹമുള്ളവരെ, വിശുദ്ധ വാരത്തിലെ തിങ്കളാഴ്ചയിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള കർത്തദാസൻ്റെ ഒന്നാം കീർത്തനത്തെക്കുറിച്ച് ഒന്നാം വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് തൻ്റെ ദാസന് എപ്രകാരമുള്ള സഹനങ്ങളിലൂടെയാണ് കടത്തിവിടാൻ പോവുകയെന്നും ആ സഹനങ്ങളെ അവൻ എപ്രകാരം ഏത് മനോഭാവത്തോടുകൂടി സ്വീകരിക്കുമെന്ന് പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചിച്ചിരുന്നു. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് അക്ഷരം പ്രതി നിറവേറുന്നത് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. സുവിശേഷത്തിൽ ലാസറിൻ്റെ സഹോദരി അവൻ്റെ പാദങ്ങളിൽ തൈലം പൂശുന്ന സംഭവമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. തൻ്റെ ജീവിതത്തിലേക്ക് വന്ന മാറ്റം അവൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രകടമാക്കുമ്പോൾ അഭിഷിക്തൻ ക്രിസ്തുവാണ് തൻ്റെ മുന്നിലുള്ളതെന്ന് പൂർണ്ണ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തു പറയുന്നത് പോലെ തൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള അഭിഷേകം അവൾ നടത്തുമ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം കൂടിയാണ്. ഇന്നൂറ്റാണ്ടിൽ ഉദ്ധാനത്തിൻ്റെ അപ്പോസ്തല എന്ന് അറിയപ്പെടുന്ന മഗ്ദലേന മറിയ അവൻ്റെ ജീവിതത്തോട് അത്രമാത്രം അടുത്തിടപഴകിയതുകൊണ്ട് അത്രമാത്രം അവനിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ചെയ്യുവാൻ സാധിച്ചത്. അവിടെ ഒരു കള്ളൻ്റെ സാന്നിധ്യവും നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നത് പോലെ യൂദാസ് കറിയോത്ത എന്ന കള്ളനായ ഒരുവൻ അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ നടന്നിട്ടും ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയാതെ പോയ ഒരു വ്യക്തിത്വം. നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിനെ കൂടെ നടന്നുകൊണ്ട് അവനെ അനുഭവിക്കുവാൻ, അവനെ സ്വീകരിക്കുവാനായിട്ടുള്ള നമ്മുടെ യോഗ്യതകളും മനോഭാവങ്ങളും എപ്രകാരമാണ് എന്ന് വിചിന്തനം ചെയ്യാം. മഗ്ദലേന മറിയത്തിൻ്റെ ആ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് അഭിഷിക്തനെ നമ്മുടെ ജീവിതങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ദിവ്യരഹസ്യം ആഘോഷിക്കുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് ഏറ്റുപറയാം.
ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ അയക്കപ്പെട്ട കർത്താവേ കനിയണമേ, പാപികളെ വിളിക്കുവാൻ ആഗതനായ ക്രിസ്തുവേ കനിയണമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവേ കനിയണമേ, സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയാൽ ന്യൂനതയുള്ളവരായി തീർന്ന ഞങ്ങൾ അങ്ങേ ജാതനായ ഏകപുത്രന്റെ പീഡാസഹനം വഴി ഉജ്ജീവിപ്പിക്കപ്പെടുവാൻ കനിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയെ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തതയോടെ നീതി പുലർത്തും, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അതീതനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു, അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ഞങ്ങളുടെ രാജാവേ വാഴുക, ഞങ്ങളുടെ തെറ്റുകളിൽ അങ്ങേക്ക് മാത്രം അലിവ് തോന്നിയല്ലോ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥനിയായിലേക്ക് പെസഹായിക്ക് 6 ദിവസം മുൻപ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മാർത്ത പരിചരിച്ചു.
അവനോടുകൂടെ ഭക്ഷണം തരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദ്യൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിലൊരുവനും അവനെ ഒറ്റുകൊടുക്കുവാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ധനറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരുടെ പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല പ്രത്യുത, അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനെപ്പോഴും നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുകയില്ല. അവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല, അവൻ മരിച്ചവരിൽ ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ്. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. കർത്താവിന്റെ സുവിശേഷം. കനിവോടെ സ്വീകരിക്കേണമേ നിറയുമീ ജീവിത കാലത്തിൽ സന്തോഷ സന്താപമാലിക. കനിവോടെ സ്വീകരിക്കേണമേ വൈദികൻ തൻ തീരു കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോ. വൈദികൻ തൻ തീരു കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോ. നിർമ്മലമല്ലിലും ജീവിതം അർച്ചനയാവണം ദൈവമേ. നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാവണം ദൈവമേ. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ ദിവരഹസ്യങ്ങൾ കാരുണ്യപൂർവം തൃക്കൺ പാർക്കുകയും ഞങ്ങളുടെ ശിക്ഷാവിധി ഇല്ലായ്മ ചെയ്യുവാൻ അങ്ങ് കനിവാർന്ന് മുൻകൂട്ടി കണ്ടത് ഞങ്ങളിൽ നിത്യജീവന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേയ്ക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും മഹനീയമായ ഉത്ഥാനത്തിൻ്റെയും ദിനങ്ങൾ ആസന്നമായിരിക്കുന്നുവെന്നത് സുവിധമാണല്ലോ. അതുവഴി പുരാതന ശത്രുവിൻ്റെ അഹങ്കാരം തകർത്ത് വിജയം വരിച്ച് ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ആഘോഷിക്കപ്പെടുന്നു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ പ്രാഭവം ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടത്ത്
ഞങ്ങളുടെ സർവം ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് പ്രഘോഷിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ.
ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കൃഷ്ണനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായ നമുക്കും വിശ്വാസത്തോടെ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം പൂജിതമാകണമേ, അങ്ങയെ രാജ്യം വരേണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്കു നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ നൽകുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യല്ല, അങ്ങൊരു വാക്കു ചൊല്ലിയാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവേൻ.
വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് ഒരു അബദ്ധം വരാതെ അഭയം നൽകണമേ. പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്ത മരണമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പരിശീലിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവരെ ലോകതന്ത്രങ്ങളിൽ സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യവും അനുഭവിക്കാൻ ഇടവരട്ടെ. ലോകരക്ഷകനായ ഈശോയെ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അമൂല്യമായ രക്തം പൂശിതം എപ്പോഴും വിശദീകരിക്കുകയും ചെയ്യണം. വൈദികരുടെ രാജ്ഞിയായ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നവമാധ്യമങ്ങളിലൂടെ ദിവ്യബലിയിൽ പങ്കുചേരുന്നവർക്ക് അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിലുള്ള പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരികയും അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ ഇടയാക്കരുതേ. ആമേൻ. ദൈവമേ, എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. അങ്ങനെക്ക് ചെവി തരയണമേ. ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരം നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തെ സന്ദർശിക്കുകയും ദിവ്യരഹസ്യങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഹൃദയങ്ങൾ നിതാന്ത ജാഗ്രതയാർന്ന കാരുണ്യത്താൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ ദയാവായ്പിനാൽ ഇവർ ഉൾക്കൊള്ളുന്ന നിത്യരക്ഷയുടെ ഔഷധം അങ്ങേ സംരക്ഷണത്താൽ കാത്തു സൂക്ഷിക്കുവാനിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. അന്ധകാരം അകറ്റേണ്ടത് ദീപം കത്തിച്ചുകൊണ്ടല്ല, ദീപം ആയിക്കൊണ്ടാണ്. സങ്കീർത്തകൻ പറഞ്ഞു വെച്ചു, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികൾ, മഗ്ദലേന മറിയവും യൂദാസും. ഒരുവൾ പ്രകാശം ആയിത്തീർന്നവളാണ്, മറ്റവൻ പ്രകാശം കത്തിക്കുവാനായിട്ട് നോക്കിയവനും. ക്രിസ്തുവിനോട് ചേർന്ന് പ്രകാശമായി മാറുവാൻ, അങ്ങനെ ലോകത്തിൻ്റെ അന്ധകാരം അകറ്റുന്ന ക്രിസ്തു സാക്ഷ്യമായി പ്രശോഭിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. ദിവാനുഗ്രഹത്തിൻ്റെ നല്ല ദിനം ഏവർക്കും ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ദൈവം. അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ആത്മാക്കളെ നശിപ്പിക്കുവാൻ ലോകമെമ്പാടും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരോപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിന്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. അവനിനെ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. നിൻ സ്തുതി ഗീതം